ചാലക്കുടി പുഴ പാലത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറി പുഴയിലേക്ക് മറിഞ്ഞു. ഇരു പാലത്തിന്റെയും നടുക്കിലേക്ക് മറിഞ്ഞു വീണ ലോറി ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാജസ്ഥാൻ ഭരത്പൂർ സ്വദേശികളായ സാഖിൽ, ഇമ്രാൻ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. വാഹനങ്ങൾ കൊണ്ടുപോകുന്ന വലിയ കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിലായത്. പുഴയിലേക്ക് വീണ രണ്ട് ജീവനക്കാരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കരയ്ക്ക് കയറ്റി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് പാലത്തിന്റെ മധ്യത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ ഇടതുവശത്തെ കൈവരിയും സോഡിയം ലൈറ്റും തകർത്ത് പുഴയിലേക്ക് മറിഞ്ഞത്. എഞ്ചിനും ലോറിയും ക്യാബിനും പൂർണ്ണമായി വെള്ളത്തിലായെങ്കിലും എതിർവശത്തെ പാലത്തിന്റെ കൈവരിയിൽ ലോറിയുടെ കണ്ടെയ്നർ ഒന്ന് കൊളുത്തിയതിനാൽ അതിൽ തൂങ്ങി ലോറി താഴേക്ക് കിടക്കുകയായിരുന്നു ഉണ്ടായത്. നീളമുള്ള കണ്ടെയ്നർ ലോറി ആയതിനാലാണ് ഇടിഞ്ഞ് പുഴയിലേക്ക് മറിയുന്നതിനിടയിൽ പുറകുവശം അപ്പുറത്തെ പാലത്തിന്റെ കൈവരിയിൽ തട്ടി തൂങ്ങിക്കിടക്കുവാൻ കാരണമായത്. അവിടെ തട്ടിയില്ലെങ്കിൽ ലോറി പൂർണ്ണമായി പുഴയിലേക്ക് വീഴുമായിരുന്നു. ആദ്യമായാണ് ഇത്തരത്തിൽ ലോറി പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്നത്. ആളപായമില്ലാതിരുന്നതും വലിയ ഭാഗ്യമായി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവം അറിഞ്ഞ് ചാലക്കുടി SI MS ഷാജനും സംഘവും സ്ഥലത്തെത്തി വാഹന ഗതാഗതം നിയന്ത്രിച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ CO ജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.